വായ്പ ലഭിക്കാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ആലപ്പുഴയിലെ കർഷകൻ കെ ജി പ്രസാദിന്റെ വീട് ജപ്തി ചെയ്യാനുള്ള നടപടികൾ മരവിപ്പിച്ചു. മന്ത്രി കെ രാധാകൃഷ്ണന്റെ ഇടപെടലിന് പിന്നാലെയാണ് തീരുമാനം. കുടുംബത്തിന്റെ സാഹചര്യം മനസ്സിലാക്കാതെ ജപ്തി നോട്ടീസ് അയച്ചതിൽ കോർപ്പറേഷൻ MDയോട് മന്ത്രി വിശദീകരണം തേടിയിരിക്കുകയാണ്. ആദിൽ പാലോടുണ്ട് വിവരങ്ങളുമായി. ആദിൽ, ഇപ്പോൾ ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടായിരിക്കുന്നു മന്ത്രി കെ രാധാകൃഷ്ണന്റെ ഭാഗത്തുനിന്ന്. എന്തൊക്കെയാണ് മന്ത്രിയുടെ നിർദ്ദേശങ്ങൾ? വളരെ പ്രധാനമാണ്. സാമ്പത്തിക പ്രതിസന്ധിയിലായ, തീർത്തും സാമ്പത്തിക പ്രതിസന്ധി കാരണം ആത്മഹത്യ ചെയ്ത നെൽകർഷകന് ജപ്തി നോട്ടീസ് അയക്കുക എന്നത് മനുഷ്യത്വരാഹിത്യമാണ് എന്ന് മന്ത്രി തന്നെ അംഗീകരിക്കുന്നുണ്ട്. ഈ അയച്ചത് കമ്പ്യൂട്ടർ ജനറേറ്റഡ് നോട്ടീസ് ആണ് എന്നുള്ളതാണ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്നവരും. ഏതായാലും ഈ ജപ്തി നോട്ടീസ് മരവിപ്പിക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അത് മരവിപ്പിച്ചുകൊണ്ടുള്ള നടപടികൾ പുരോഗമിക്കുന്നു എന്നാണ് നമുക്കറിയാനും കഴിയുന്നത്. വലിയ രൂപത്തിലുള്ള വിമർശനം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. ആലപ്പുഴയിൽ ആത്മഹത്യ ചെയ്ത കർഷകൻ കെ ജി പ്രസാദിന്റെ കുടുംബം ജപ്തി ഭീഷണിയിലായി എന്നതാണ് ഏറ്റവും പ്രധാനമായി ഒരു ആശങ്കയും സങ്കടവും നൽകിയ ഒരു വാർത്ത പുറത്തു വന്നത്. ഏതായാലും അതിൽ അടിയന്തര ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. എത്രയും വേഗം ഇക്കാര്യം പരിശോധിക്കണം എന്ന് സംബന്ധിച്ച് അന്വേഷിക്കാനുള്ള നിർദ്ദേശവും മന്ത്രി നൽകിയിരുന്നു. SC അതായത് അതിൽ പരമാവധി ഇളവ് നൽകണം എന്നൊരു നിർദ്ദേശമാണ് ആദ്യഘട്ടത്തിൽ വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് പൂർണ്ണമായും ജപ്തി നടപടികൾ മരവിപ്പിക്കാനുള്ള നിർദ്ദേശമായി മാറിയിരിക്കുന്നു. പൂർണ്ണമായും പണം ഒഴിവാക്കി ജപ്തി നടപടി പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ളതല്ല, നിലവിൽ നൽകിയിരിക്കുന്ന നോട്ടീസ് മരവിപ്പിക്കുകയാണ്. ഒപ്പം ഇളവുകൾ നൽകി ഈ ഇടപാട്, സാമ്പത്തിക ഇടപാട് അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശവും നൽകുകയാണ്. സ്വാഭാവികമായും അതിന് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് എത്രയും വേഗം ഇതിൽ പരമാവധി ഇളവുകൾ നൽകി ലോൺ തീർപ്പാക്കണമെന്ന നിർദ്ദേശം മന്ത്രി നൽകിയിട്ടുണ്ട്. ഒപ്പം ഇപ്പോൾ നൽകിയിരിക്കുന്ന, ഇപ്പോൾ കുടുംബം ജപ്തി ഭീഷണിയിലായി എന്നതാണ് ഏറ്റവും ആശങ്ക ഉയർത്തുന്ന കാര്യം. ഇതിൽ മന്ത്രി ഇടപെടുന്നു, എന്നിട്ട് അതിൽ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു, ശുഭകരമായ വാർത്തയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ജപ്തി ഭീഷണി എന്നത് മാറി ജപ്തി നോട്ടീസ് മരവിപ്പിക്കാനുള്ള നിർദ്ദേശം മന്ത്രി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന അപ്ഡേറ്റ്. വിനീത, പക്ഷേ ആദിൽ, ഓമനയോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് തനിക്ക് ബാക്കി തുക കൂടി അടയ്ക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല, അതുകൊണ്ട് തന്നെ വായ്പ എഴുതി തള്ളണമെന്നൊരു ആവശ്യമാണ് ഓമനയുടേതായി വന്നിട്ടുള്ളത്. അക്കാര്യം കൂടി മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. അതിൽ ഏതായാലും ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടായിരിക്കുന്നു മന്ത്രിയുടെ ഭാഗത്തുനിന്ന്. ജപ്തി നടപടികൾ മരവിപ്പിച്ചിരിക്കുകയാണിപ്പോൾ.